ജ്ഞാനം ഒന്നാം അധ്യായം നീതി ജീവന്റെ മാർഗം ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവിൻ കളങ്കമെന്നിയെ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റുന്നു അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുഷിക്തവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു ജ്ഞാനം കരുണാമയമാണ് എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല ദൈവം മനസ്സിന്റെ സൂക്ഷ്മവ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്നുതിരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നതറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മിയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവന്റെ വാക്കുകൾ കർത്താവിന്റെ മുൻപിൽ വരും അത് അവന്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പ് പോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരകവിഷം അവയിലില്ല പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല നീതി അനശ്വരമാണ് അധർമ്മികളുടെ ചിന്താഗതി അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് ജ്ഞാനം രണ്ടാം അധ്യായം അവർ മിഥ്യാസങ്കൽപ്പത്തിൽ മുഴുകി ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ് മരണത്തിന് പ്രതിവിധിയില്ല പാതാളത്തിൽ നിന്ന് ആരും മടങ്ങിവന്നതായി അറിവില്ല നമ്മുടെ ജനനം യാദൃശ്ചികമാണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറഞ്ഞുപോകും നാസികയിലെ ശ്വാസം പുകയാണ് ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ വായു പോലെ അലിഞ്ഞില്ലാതാകും ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല ജീവിതം മേഘശകലം പോലെ മാഞ്ഞുപോകും സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽമഞ്ഞ് പോലെ അത് നശിക്കും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നുപോകുന്നു മരണത്തിൽ നിന്ന് തിരിച്ചുവരവില്ല അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ് ആരും തിരിച്ചുവരികയില്ല വരുവിൻ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം യുവത്വത്തിന്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം വസന്തപുഷ്പങ്ങളെയൊന്നും വിട്ടുകളയേണ്ട വാടും മുൻപേ പനിനീർമൊട്ടുകൊണ്ട് കിരീടമണിയാം സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട ആഹ്ലാദത്തിന്റെ മുദ്രകൾ എവിടെയും പതിക്കാം ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെ വെറുതെ വിടേണ്ട വൃദ്ധന്റെ നരച്ച മുടിയെ മാനിക്കരുത് കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവിക ജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിന്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവന്റെ ജീവിതം നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ അശുദ്ധമെന്ന പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തന്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു അവന്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നീതിമാൻ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നിന്ദനവും പീഡനവും കൊണ്ട് അവന്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം
അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം. അവന്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ. അവർ ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ദുഷ്ടത അവരെ അന്ധരാക്കി. ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. നിരപരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തന്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവന്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. ജ്ഞാനം 3:3. നീതിമാന്റെയും ദുഷ്ടന്റെയും പ്രതിഫലം. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി. അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി. അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ. ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു. അല്പകാല ശിക്ഷണത്തിന് ശേഷം അവർക്ക് വലിയ നന്മ കൈവരും. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. അവർ ജനതകളെ ഭരിക്കും. രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും. അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരിക്കുകയും ചെയ്തതിനാൽ അധർമ്മിക്ക് അവന്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും. ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ്. അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ്. അവരുണ്ടാകുന്നത് നിരുപയോഗവുമാണ്. അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ്. അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ്. പാപകരമായ വേഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ്. ദൈവം ആത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ടനും അനുഗ്രഹീതനാണ്. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. അവന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും. കർത്താവിന്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും. സൽപ്രവൃത്തികൾ മഹത്തായ ഫലം ഉളവാക്കുന്നു. വിവേകത്തിന്റെ വേര് അറ്റുപോവുകയില്ല. വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല. നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും. ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല. അവരുടെ വാർദ്ധക്യവും അവമാനം നിറഞ്ഞിരിക്കും. യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല. വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും. ജ്ഞാനം 4:5. ഇതിനേക്കാൾ നന്ന് സന്താനരഹിതനായി നന്മയോടുകൂടെ ജീവിക്കുന്നതാണ്. നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും. ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു. നന്മ കാണുമ്പോൾ മനുഷ്യരതിനെ മാതൃകയാക്കുന്നു. അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാംക്ഷിക്കുന്നു. എല്ലായ്പ്പോഴും അത് വിജയകിരീടമണിഞ്ഞ് മുന്നേറുന്നു. കളങ്കമേശാത്ത സമ്മാനങ്ങൾക്കു വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു. അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ്. അവരുടെ ജാരസന്തതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല. അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായകയാൽ അവർ കാറ്റിൽ ഉലയും. കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞുപോകും. കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല, ഒന്നിനും ഉപയുക്തവുമല്ല. ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. അകാലമരണം. നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും. വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല. മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി. കറയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം. ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു. അവനെ അവിടുന്ന് സ്നേഹിച്ചു. പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മ അവന്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ, വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സംവഹിക്കപ്പെട്ടു. തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു. ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു. ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു. കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു. ജനതകൾ കണ്ടു
പക്ഷേ ഗ്രഹിച്ചില്ല. തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല. മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും. വേഗം പൂർണ്ണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും വിവേകിയുടെ മരണം അവർ കാണും. കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ അവനെ സുരക്ഷിതനായി കാത്തുപോകുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല. അവർ അവനോട് അവജ്ഞയോടെ വർത്തിക്കും. എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ചിരിക്കും. അവർ മാനിക്കപ്പെടാത്ത ജഡങ്ങളായിത്തീരും. മൃതരുടെ ഇടയിൽ അവർ എന്നേക്കും നിന്നാപാത്രങ്ങളാകും. കർത്താവ് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും. അവരുടെ അടിത്തറ ഇളക്കിമറിക്കും. അവർ വരണ്ട് ശൂന്യമാകും. അവർ യാതനകൾക്ക് ഇരയാകും. അവരുടെ സ്മരണ ഇല്ലാതാകും. അവസാന വിധി. തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ മുഖത്തു നോക്കി കുറ്റപ്പെടുത്തും. ജ്ഞാനം 5:5. നീതിമാൻ തന്നെ പേടിപ്പിക്കുകയും തന്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തവരുടെ മുൻപിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കും. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ടു വിറയ്ക്കും. അവന്റെ അപ്രതീക്ഷിത രക്ഷയിൽ അവർ വിസ്മയിക്കും. അവർ പശ്ചാത്താപ വിവശരായി ദീനരോദനത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്നയ്ക്ക് പര്യായമാക്കിയത്. അവന്റെ ജീവിതം ഭ്രാന്താണെന്നും അവസാനം മാനം കെട്ടതാണെന്നും നാം ചിന്തിച്ചു. അവൻ എങ്ങനെ ദൈവപുത്രരോട് കൂടെ എണ്ണപ്പെട്ടു? വിശുദ്ധരുടെ ഇടയിൽ അവൻ എങ്ങനെ അവകാശം ലഭിച്ചു? അതിനാൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ്. നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിച്ചില്ല. നമ്മുടെ മേൽ സൂര്യൻ ഉദിച്ചില്ല. അധർമ്മത്തിന്റെയും വിനാശത്തിന്റെയും പാതയിൽ നാം യഥേഷ്ടം ചരിച്ചു. വഴിത്താരയില്ലാത്ത മരുഭൂമികളിലൂടെ സഞ്ചരിച്ചു. കർത്താവിന്റെ മാർഗത്തെ നാം അറിഞ്ഞില്ല. അഹങ്കാരം കൊണ്ട് നമുക്കെന്ത് നേട്ടമുണ്ടായി? ധനവും ഗർവും നമുക്കെന്ത് നൽകി? നിഴൽ പോലെയും കടന്നുപോകുന്ന കിംവദന്തി പോലെയും അവ അപ്രത്യക്ഷമാകും. ഇളകിമറിയുന്ന തിരമാലകളിൽ ചരിക്കുന്ന കപ്പൽ ഒരു രേഖയും അവശേഷിപ്പിക്കാത്തതുപോലെ അവ അപ്രത്യക്ഷമാകും. പറക്കുന്ന പക്ഷിയുടെ മാർഗം വായുവിൽ തെളിഞ്ഞു നിൽക്കുന്നില്ല. ചിറകടിയേൽക്കുന്ന ലോലവായു പറക്കലിന്റെ വേഗത്താൽ മുറിയുന്നു. എന്നാൽ അടയാളം അവിടെ ശേഷിക്കുന്നില്ല. ചിറകുകൊണ്ട് വായുവിനെ തുളച്ചുകീറി പക്ഷി മുന്നോട്ടു പോകുന്നു. എന്നാൽ അതിന്റെ അടയാളം അവശേഷിക്കുന്നില്ല. ലക്ഷ്യത്തിലേക്ക് എയ്യുന്ന അസ്ത്രം വായുവിനെ ഭേദിച്ചാലും ഉടനെ അത് കൂടിച്ചേരുന്നു. അങ്ങനെ അസ്ത്രത്തിന്റെ മാർഗം ആരും അറിയുന്നില്ല. അപ്രകാരം നമ്മളും ജനിച്ച ഉടനെ ഇല്ലാതായി. സുകൃതത്തിന്റെ അടയാളമൊന്നും നമുക്ക് കാണിക്കാനില്ല. നമ്മുടെ ദുഷ്ടതയിൽ നാം നശിച്ചു. അധർമ്മിയുടെ പ്രത്യാശ കാറ്റിൽപ്പെട്ട പതിരുപോലെയും കൊടുങ്കാറ്റടിച്ച് പറത്തിയ പൊടിമഞ്ഞുപോലെയുമാണ്. കാറ്റിന്റെ മുൻപിൽ അത് പുക പോലെ ചിതറിപ്പോകും. ഒരു ദിവസം മാത്രം താമസിച്ച അതിഥിയുടെ സ്മരണ പോലെ അത് അസ്തമിക്കും. നീതിമാന്മാർ എന്നേക്കും ജീവിക്കും. അവരുടെ പ്രതിഫലം കർത്താവിന്റെ പക്കലുണ്ട്. അത്യുന്നതൻ അവരെ പരിപാലിക്കുന്നു. അതുകൊണ്ട് മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും. അവിടുത്തെ വലത്തുകരം അവരെ രക്ഷിക്കും. അവിടുത്തെ ഭുജം അവരെ കാത്തുകൊള്ളും. കർത്താവ് തീക്ഷ്ണതയാകുന്ന കവചമണിയും. തങ്ങളുടെ വൈരികളെ തുരത്താൻ തന്റെ സൃഷ്ടികളെ ആയുധമണിയിക്കും. അവിടുന്ന് നീതിയെ മാർച്ചട്ടയാക്കും. നിഷ്പക്ഷമായ നീതിയെ പടത്തൊപ്പിയാക്കും. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. ക്രോധത്തെ മൂർച്ചകൂട്ടി വാളാക്കും. നീചന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടി മുഴുവൻ കർത്താവിന്റെ പക്ഷത്ത് അണിനിരക്കും. വിദ്യുച്ചരങ്ങൾ നന്നായി കുലച്ച മേഘവില്ലിൽ നിന്നെന്ന പോലെ ലക്ഷ്യത്തിലേക്ക് ഊക്കോടെ കുതിച്ചുപായും. കവണിയിൽ നിന്നെന്ന പോലെ ക്രോധത്തിന്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും. കടൽ ശോഭിക്കും. നദികൾ നിഷ്കരുണം അവരെ വിഴുങ്ങും. അവർക്കെതിരെ ശക്തിയായ കാറ്റുവീശും. കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയെറിയും. അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും. ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകിടം മറിക്കും. ജ്ഞാനം 6:5. ജ്ഞാനം നേടുക. രാജാക്കന്മാരെ മനസ്സിലാക്കുവിൻ. ഭൂപാലകരെ ശ്രദ്ധിക്കുവിൻ. അനേക സഹസ്രങ്ങളെ ഭരിക്കുകയും അനേക ജനതകളുടെ മേലുള്ള ആധിപത്യത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നവരെ ശ്രവിക്കുവിൻ. നിങ്ങളുടെ സാമ്രാജ്യം കർത്താവിൽ നിന്ന് ലഭിച്ചതാണ്. അധീശത്വം അത്യുന്നതനിൽ നിന്നാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കും. ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യും. അവിടുത്തെ രാജ്യത്തിന്റെ സേവകന്മാർ എന്ന നിലയ്ക്ക് നിങ്ങൾ ശരിയായി ഭരിക്കുകയോ നിയമം പാലിക്കുകയോ അവിടുത്തെ ലക്ഷ്യത്തിനൊത്ത് ചരിക്കുകയോ ചെയ്തില്ല. അതിനാൽ അവിടുന്ന് നിങ്ങളുടെ നേരെ അതിവേഗം അത്യുഗ്രനായി വരും. ഉന്നതസ്ഥാനം വഹിക്കുന്നവർക്ക്
കഠിന ശിക്ഷയുണ്ടാകും. എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും. പ്രബലർ കഠിനമായി പരീക്ഷിക്കപ്പെടും. സകലത്തിന്റെയും കർത്താവ് ആരെയും ഭയപ്പെടുന്നില്ല, വലിയവനെ മാനിക്കുന്നില്ല. അവിടുന്നാണ് വലിയവനെയും ചെറിയവനെയും സൃഷ്ടിച്ചത്. അവിടുന്ന് എല്ലാവരെയും ഒന്നുപോലെ പരിഗണിക്കുന്നു. കർശനമായ വിചാരണ പ്രബലനെ കാത്തിരിക്കുന്നു. ഏകാധിപതികളെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ജ്ഞാനം അഭ്യസിക്കുവിൻ, വഴിതെറ്റിപ്പോകരുത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. തേജസ്സൊറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. അവളിൽ ചിന്തയുറപ്പിക്കുന്നതാണ് വിവേകത്തിന്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗരൂകതയുള്ളവൻ ദുഃഖവിമുക്തനാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. ശിക്ഷണത്തോടുള്ള ആത്മാർത്ഥമായ അഭിലാഷമാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ശിക്ഷണത്തെ സ്നേഹിക്കുന്നവൻ ജ്ഞാനത്തെ സ്നേഹിക്കുന്നു. അവളുടെ നിയമങ്ങൾ പാലിക്കലാണ് അവളോടുള്ള സ്നേഹം. അവളുടെ നിയമങ്ങളിലുള്ള ശ്രദ്ധ അമർത്യതയുടെ വാഗ്ദാനമാണ്. അമർത്യത മനുഷ്യനെ ദൈവത്തിങ്കിലേക്കടുപ്പിക്കുന്നു. അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു. ജനതകളുടെ രാജാക്കന്മാരെ, നിങ്ങൾ സിംഹാസനവും ചെങ്കോലും അഭിലഷിക്കുന്നെങ്കിൽ ജ്ഞാനത്തെ ബഹുമാനിക്കുവിൻ, അപ്പോൾ നിങ്ങൾ എന്നേക്കും ഭരണം നടത്തും. സോളമനും ജ്ഞാനവും. ജ്ഞാനമെന്തെന്നും എങ്ങനെയുണ്ടായെന്നും പറയാം. ഒന്നും ഞാൻ ഒളിക്കുകയില്ല. സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള അവളുടെ ഗതി ഞാൻ വരച്ചുകാട്ടാം. അവളെക്കുറിച്ചുള്ള അറിവ് ഞാൻ പകർന്നു തരാം. ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോവുകയില്ല. ഹീനമായ അസൂയയുമൊത്ത് ഞാൻ ചരിക്കുകയില്ല. അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല. ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന്റെ രക്ഷയാണ്. വിവേകിയായ രാജാവാണ് ജനതയുടെ ഭദ്രത. എന്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. ജ്ഞാനം 7 എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ്. മണ്ണിൽ നിന്നുള്ള ആദി സൃഷ്ടിയുടെ പിൻഗാമി. മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി. ദാമ്പത്യത്തിന്റെ ആനന്ദത്തിൽ പുരുഷബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ച് 10 കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു. ജനിച്ചപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു. എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു. എന്റെ ആദ്യ ശബ്ദം എല്ലാവരുടേതും പോലെ കരച്ചിലായിരുന്നു. പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ. കടന്നുപോകുന്നതും അങ്ങനെ തന്നെ. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലുമധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരമെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ സ്വർണം മണൽത്തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തെക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. അവളോടൊത്ത് എല്ലാ നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു. അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു. ജ്ഞാനമാണ് അവയെ നയിക്കുന്നത്. എങ്കിലും അവളാണ് അവയുടെ ജനനിയെന്ന് ഞാൻ ഗ്രഹിച്ചില്ല. ജ്ഞാനം പകരാൻ ആഗ്രഹം. കാപട്യമെന്നിയെ ഞാൻ ജ്ഞാനം അഭ്യസിച്ചു. വൈമനസ്യമെന്നിയെ അത് പങ്കുവച്ചു. ഞാൻ അവളുടെ സമ്പത്ത് മറച്ചുവെക്കുന്നില്ല. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെപ്പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകവും കരകൗശലവിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ്. പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിന്റെ ആദിമധ്യാന്തങ്ങളും സൂര്യന്റെ അയനങ്ങളുടെ മാറ്റങ്ങളും ഋതുപരിവർത്തനങ്ങളും വത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്രരാശിയുടെ മാറ്റങ്ങളും മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ ശൗര്യവും
ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തിബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റുപറ്റാത്ത വിധം മനസ്സിലാക്കാൻ അവിടെന്നാണ് എനിക്കിടയാക്കിയത്. നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു. ജ്ഞാനത്തിന്റെ മഹത്വം സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യക്തിരിക്തവും ശതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നതുമാണ്. എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം. അവൾ തന്റെ നിർമ്മലതയാൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു, ചൂഴ്ന്നിറങ്ങുന്നു. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. മലിനമായ ഒന്നിനും അവളിൽ പ്രവേശനമില്ല. നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണവൾ, ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധചേതനകളിൽ പ്രവേശിക്കുന്നു. അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ദൈവം എന്തിനേക്കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട്. അവൾ നക്ഷത്രരാശിയെ അതിശയിക്കുന്നു. പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠ. കാരണം പ്രകാശം ഇരുട്ടിനു വഴിമാറുന്നു. ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ജ്ഞാനം 8 ജ്ഞാനം അനുഗ്രഹത്തിന്റെ ഉറവിടം. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ദൈവത്തോടൊത്ത് ജീവിച്ച് തന്റെ കുലീനജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിന്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവൾക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം. വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എന്റെ സന്തത സഹചാരിണിയാക്കും. യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം അനേകരുടെ ഇടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ബഹുമതിയും ലഭിക്കും. ന്യായവിചാരണയിൽ ഞാൻ സൂക്ഷ്മബുദ്ധിയുള്ളവനായിരിക്കും. നാടുവാഴികൾ എന്നെ ശ്ലാഘിക്കും. ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവർ കാത്തുനിൽക്കും. സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും. ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും. അവൾ മൂലം എനിക്ക് അമർത്യത കൈവരും. പിൻഗാമികളിൽ എന്റെ സ്മരണ നിലനിൽക്കും. ഞാൻ ജനതകളെ ഭരിക്കും. രാജ്യങ്ങൾ എനിക്ക് അധീനമാകും. ഭീകരരായ ഏകാധിപതികൾ എന്നെക്കുറിച്ച് കേട്ട് ഭയചകിതരാകും. ജനമെന്നെ കഴിവുറ്റവനെന്ന് ഗണിക്കും. യുദ്ധത്തിൽ ഞാൻ ധീരനായിരിക്കും. വീട്ടിലെത്തി ഞാൻ അവളുടെ സമീപത്ത് വിശ്രമം അനുഭവിക്കും. അവളുടെ മൈത്രിയിൽ തിക്തതാ സ്പർശമില്ല. അവളോടൊത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ്, ആഹ്ലാദവും ആനന്ദവും മാത്രം. ജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ അമർത്യതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ അക്ഷയ സമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നുവെന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാമെന്ന് തേടി ഞാൻ അലഞ്ഞു. ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ്. അഥവാ ഞാൻ നല്ലവനാണ്. അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു. ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആരുടെ ദാനമാണ് അവളെന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളടിഞ്ഞ് അപേക്ഷിച്ചു. ജ്ഞാനം 9 ജ്ഞാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, എന്റെ പിതാക്കന്മാരുടെ ദൈവമേ,
കരുണാമയനായ കർത്താവെ, വചനത്താൽ അങ്ങ് സകലവും സൃഷ്ടിച്ചു, ജ്ഞാനത്താൽ അവിടുന്ന് മനുഷ്യന് രൂപം നൽകി. സൃഷ്ടികളുടെ മേൽ ആധിപത്യം വഹിക്കാനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കാനും ഹൃദയപരമാർത്ഥതയോടെ വിധികൾ പ്രസ്താവിക്കാനുമാണല്ലോ അവിടുന്ന് അവനെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ. ഞാൻ അങ്ങയുടെ ദാസനും ദാസിയുടെ പുത്രനും ദുർബലനും അൽപായുസും നീതി നിയമങ്ങളിൽ അൽപജ്ഞനും ആണ്. മനുഷ്യരുടെ മധ്യേ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ മക്കളുടെ വിധികർത്താവുമായി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരംഭത്തിലെ അങ്ങൊരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആലയവും ആവാസനഗരിയിൽ ബലിപീഠവും പണിയാൻ അങ്ങ് എന്നോട് ആജ്ഞാപിച്ചു. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുകയും ലോകസൃഷ്ടിയിൽ അങ്ങയോടൊത്ത് ഉണ്ടാവുകയും ചെയ്ത അങ്ങയ്ക്ക് പ്രസാദകരവും അങ്ങയുടെ നിയമമനുസരിച്ച് ശരിയുമായ കാര്യങ്ങൾ അറിയുന്ന ഞാനും അങ്ങയോടൊത്തു വാഴുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എന്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവം നയിക്കും. തന്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. അപ്പോൾ എന്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവം വിധിക്കും. പിതാവിന്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും. കാരണം ദൈവശാസനങ്ങൾ ആർക്കു ഗ്രഹിക്കാനാകും? കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ ആർക്കു കഴിയും? മർത്യരുടെ ആലോചന നിസാരമാണ്. ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളതുപോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്കു കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. ജ്ഞാനം 10. ജ്ഞാനവും പൂർവപിതാക്കന്മാരും. ഏകനായി ആദ്യം സൃഷ്ടിക്കപ്പെട്ട ലോകപിതാവിനെ ജ്ഞാനം കാത്തുരക്ഷിച്ചു. പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. സർവവും ഭരിക്കാൻ അവന് ശക്തി നൽകി. അധർമ്മിയായ ഒരുവൻ കോപത്തിൽ അവളെ ഉപേക്ഷിച്ചപ്പോൾ ക്രൂരമായി ഭ്രാതൃഹത്യ ചെയ്ത് സ്വയം നശിച്ചു. അവൻ മൂലം ഭൂമി പ്രളയത്തിലാണ്ടപ്പോൾ വെറും തടിക്കഷണത്താൽ നീതിമാനെ നയിച്ച് ജ്ഞാനം അതിനെ വീണ്ടും രക്ഷിച്ചു. തിന്മ ചെയ്യാൻ ഒത്തുകൂടിയ ജനതകളെ ചിതറിച്ചപ്പോൾ ജ്ഞാനം നീതിമാനെ തിരിച്ചറിയുകയും അവനെ ദൈവസമക്ഷം നിഷ്കളങ്കനായി കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. തന്റെ പുത്രവാത്സല്യത്തിന്റെ മുൻപിലും അവനെ കരുത്തോടെ നിർത്തി. അധർമ്മികൾ നശിച്ചപ്പോൾ ജ്ഞാനം ഒരു നീതിമാനെ രക്ഷിച്ചു. പഞ്ചനഗരത്തിൽ പതിച്ച അഗ്നിയിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. അവരുടെ ദുഷ്ടതയുടെ തെളിവ് ഇന്നും കാണാം. സദാ പുക ഉയരുന്ന ശൂന്യപ്രദേശം, കനിയാകാത്ത കായകൾ വഹിക്കുന്ന വൃക്ഷങ്ങൾ, അവിശ്വാസിയുടെ സ്മാരകമായ ഉപ്പുതൂൺ. ജ്ഞാനത്തെ നിരസിച്ചതിനാൽ നന്മയെ അവർ തിരിച്ചറിഞ്ഞില്ല. മനുഷ്യവർഗത്തിനു വേണ്ടി മൗഢ്യത്തിന്റെ സ്മാരകം അവശേഷിപ്പിക്കുകയും ചെയ്തു. അവരുടെ പരാജയങ്ങൾ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയില്ല. ജ്ഞാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ഒരു നീതിമാൻ സഹോദരന്റെ കോപത്തിൽ നിന്ന് ഓടിയപ്പോൾ അവൾ അവനെ നേർവഴിയിലൂടെ നയിച്ചു. അവന് ദൈവരാജ്യം കാണിച്ചുകൊടുക്കുകയും ദൈവദൂതന്മാരെക്കുറിച്ച് അറിവ് നൽകുകയും അവന്റെ പ്രയത്നങ്ങളെ വിജയപ്രദമാക്കുകയും അധ്വാനത്തെ ഫലസമ്പുഷ്ടമാക്കുകയും ചെയ്തു. ദുർമോഹികളായ മർദ്ദകരുടെ മുൻപിൽ അവൾ അവന് തുണയായി നിന്ന് അവനെ സമ്പന്നനാക്കി. അവൾ അവനെ ശത്രുക്കളിൽ നിന്നും പതിയിരുന്നവരിൽ നിന്നും പരിരക്ഷിച്ചു. രൂക്ഷമായ മത്സരത്തിൽ അവൾ അവനെ വിജയിപ്പിച്ചു. അങ്ങനെ ദൈവഭക്തി എന്തിനേയുംകാൾ ശക്തമെന്ന് പഠിപ്പിച്ചു. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കാരാഗ്രഹത്തിലേക്ക് അവനോടൊത്തിറങ്ങി. രാജകീയമായ ചെങ്കോലും തന്റെ യജമാനന്മാരുടെ മേൽ ആധിപത്യവും ലഭിക്കുവോളം കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല. ശത്രുവിന്റെ ആരോപണം കള്ളമാണെന്ന് തെളിയിക്കുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു. ജ്ഞാനവും പുറപ്പാടും. നിഷ്കളങ്കമായ വിശുദ്ധജനത്തെ മർദ്ദക ജനതയിൽ നിന്ന് ജ്ഞാനം രക്ഷിച്ചു. അവൾ കർത്താവിന്റെ ഒരു ദാസനിൽ കുടികൊള്ളുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഭീകരന്മാരായ രാജാക്കന്മാരെ എതിർക്കുകയും ചെയ്തു. അവൾ വിശുദ്ധർക്ക് തങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം നൽകി. പകൽ തണലും
രാത്രി നക്ഷത്ര തേജസ്സുമായി അവരെ അത്ഭുതകരമായ പാതയിൽ അവൾ നയിച്ചു. അവൾ അവരെ അഗാധമായ ജലത്തിന്റെ മധ്യത്തിലൂടെ നയിച്ച് ചെങ്കടലിന്റെ അക്കരെ എത്തിച്ചു. അവർ ശത്രുക്കളെ ജലത്തിൽ മുക്കിക്കൊല്ലുകയും ആഴത്തിൽ നിന്ന് മേൽപോട്ടെറിയുകയും ചെയ്തു. ദൈവഭക്തിയില്ലാത്ത അവരെ നീതിമാന്മാർ കൊള്ളയടിച്ചു. കർത്താവെ, അങ്ങയുടെ വിശുദ്ധനാമത്തെ അവർ പാടിപ്പുകഴ്ത്തി. അങ്ങയുടെ സംരക്ഷിക്കുന്ന കരത്തെ ഏകസ്വരത്തിൽ വാഴ്ത്തി. ജ്ഞാനം മൂകരുടെ വായ് തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കാൻ കഴിവു നൽകുകയും ചെയ്തു. ജ്ഞാനം 11. വിശുദ്ധനായൊരു പ്രവാചകൻ വഴി ജ്ഞാനം അവരുടെ പ്രവൃത്തികളെ ഐശ്വര്യപൂർണമാക്കി. അവർ നിർജ്ജനമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയും ആരും കടന്നു ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടാരമടിക്കുകയും ചെയ്തു. അവർ ശത്രുക്കളെ ചെറുക്കുകയും തോൽപ്പിച്ചോടിക്കുകയും ചെയ്തു. ദാഹിച്ചപ്പോൾ ജനം അങ്ങയെ വിളിച്ചപേക്ഷിച്ചു. അങ്ങ് അവർക്ക് കടും പാറയിൽ നിന്ന് ജലം നൽകി ദാഹശമനം വരുത്തി. ശത്രുക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ തന്നെ അങ്ങയുടെ ജനത്തിന് ക്ലേശത്തിൽ ഉപകാരപ്രദമായി. ശിശുഹത്യയ്ക്ക് കൽപ്പന പുറപ്പെടുവിച്ചതിനുള്ള പ്രതിക്രിയയായി രക്തരൂക്ഷിതമായി കലങ്ങിമറിഞ്ഞൊഴുകുന്ന നദിക്കു പകരം അവിടുന്ന് അവർക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ സമൃദ്ധമായ ജലം നൽകി. അവരുടെ ശത്രുക്കളെ അവിടുന്ന് എങ്ങനെ ശിക്ഷിക്കുന്നുവെന്ന് അവരുടെ കഠിനദാഹം വഴി അവിടുന്ന് അവർക്ക് കാണിച്ചുകൊടുത്തു. കാരുണ്യപൂർവമായ ശിക്ഷണമായിരുന്നെങ്കിലും തങ്ങൾ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവഭക്തിയില്ലാത്തവരെ ക്രോധത്തിൽ ശിക്ഷിക്കുന്നത് എത്ര കഠിനമായിട്ടാണെന്ന് അവർ അറിഞ്ഞു. പിതാവ് തെറ്റുതിരുത്താൻ ശിക്ഷിക്കുന്നതുപോലെ അങ്ങ് അവരെ ശോധന ചെയ്തു. വിട്ടുവീഴ്ചയില്ലാത്ത രാജാവ് കുറ്റവാളികളെ ശിക്ഷിക്കുന്നതുപോലെ അങ്ങ് അധർമ്മികളെ ശിക്ഷിച്ചു. അടുത്തോ അകലെയോ ആകട്ടെ, അവർ ഒന്നുപോലെ വേദന അനുഭവിച്ചു. രണ്ടു വിധത്തിൽ ദുഃഖം അവരെ കീഴ്പ്പെടുത്തി. പൂർവകാല സംഭവങ്ങൾ ഓർത്ത് അവർ ഞരങ്ങി. തങ്ങൾക്കു ലഭിച്ച ശിക്ഷയിലൂടെ നീതിമാന്മാർക്ക് നന്മ ലഭിച്ചെന്ന് കേട്ടപ്പോൾ അവർ അത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്നറിഞ്ഞു. പണ്ടേ തങ്ങൾ നിരാലംബനായി പുറംതള്ളുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തവനെക്കുറിച്ച് സംഭവപരിണാമം കണ്ട് അവർ വിസ്മയിച്ചു. നീതിമാന്മാരുടെയും തങ്ങളുടെയും ദാഹം വ്യത്യസ്തമാണെന്ന് അവർ കണ്ടു. ദൈവത്തിന്റെ കാരുണ്യം. സർപ്പങ്ങളെയും വിലകെട്ട ജന്തുക്കളെയും ആരാധിക്കത്തക്ക വിധം വഴിതെറ്റിച്ച അവരുടെ മൂഢവും ഹീനവുമായ വിചാരങ്ങൾക്ക് പ്രതിക്രിയയായി അങ്ങ് അവരുടെ മേൽ അനേകം തിരിയക്കുകളെ അയച്ച് അവരെ ശിക്ഷിച്ചു. പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ടുതന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ ചെയ്തത്. രൂപരഹിതമായ പദാർത്ഥത്തിൽ നിന്ന് ലോകം സൃഷ്ടിച്ച അങ്ങയുടെ സർവശക്തമായ കരത്തിന് കരടികളുടെ കൂട്ടത്തെയോ ധീരസിംഹങ്ങളെയോ അവരുടെ മേൽ അയക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അജ്ഞാതമായ ക്രൂരജന്തുക്കളെ പുതുതായി സൃഷ്ടിച്ചയക്കാമായിരുന്നു. അല്ലെങ്കിൽ അഗ്നിമയമായ ശ്വാസം ഊതുന്നതോ കനത്ത ധൂമപടലം തുപ്പുന്നതോ കണ്ണിൽ നിന്ന് തീപ്പൊരി പാറുന്നതോ ആയവയെ അയക്കാമായിരുന്നു. അവ ആക്രമിക്കേണ്ട, അവയുടെ ദർശനം മതി മനുഷ്യരെ ഭയപ്പെടുത്തി നിശേഷം നശിപ്പിക്കാൻ. ശിക്ഷാവിധി പിന്തുടരുന്ന അവരെ അങ്ങയുടെ ഒറ്റ ശ്വാസത്താൽ നിഗ്രഹിക്കാമായിരുന്നു, അങ്ങയുടെ ശക്തിയുടെ ശ്വാസത്താൽ ചിതറിക്കാമായിരുന്നു. എന്നാൽ അങ്ങ് സർവവും എണ്ണിത്തൂക്കി അളന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു. മഹത്തായ ശക്തി അവിടത്തേക്ക് അധീനമാണ്. അങ്ങയുടെ ഭുജബലത്തെ ചെറുക്കാൻ ആർക്ക് കഴിയും? ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമഗണം പോലെയുമാണ്. എന്നാൽ അങ്ങെല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങിച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ, സർവവും അങ്ങയുടേതാണ്. അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. ജ്ഞാനം 12. കർത്താവെ, സകലത്തിലും അങ്ങയുടെ അക്ഷയമായ ചൈതന്യം കുടികൊള്ളുന്നു. പാപികൾ പാപവിമുക്തരാകാനും അങ്ങയിൽ പ്രത്യാശയർപ്പിക്കാനും വേണ്ടി അങ്ങ് അധർമ്മികളെ പടിപടിയായി തിരുത്തുന്നു. അവർ പാപം ചെയ്യുന്ന സംഗതികൾ ഏവയെന്ന് ഓർമ്മിപ്പിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. മന്ത്രവാദം, അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ, നിഷ്ഠൂരമായ ശിശുഹത്യ, മനുഷ്യക്കുരുതി നടത്തി രക്തമാംസങ്ങൾ ഭുജിക്കൽ എന്നീ മ്ലേച്ഛാചാരങ്ങൾ നിമിത്തം അങ്ങയുടെ വിശുദ്ധ ദേശത്തെ ആദിനിവാസികളെ അങ്ങ് വെറുത്തു. നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കളെ ഞങ്ങളുടെ പൂർവികരാൽ നശിപ്പിക്കാൻ അങ്ങു മനസ്സായി. അങ്ങേക്ക് ഏറ്റവും പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ഞങ്ങൾ കുടിയേറി സ്വന്തമാക്കാനായിരുന്നു ഇത്.
മർത്യരായ അവരോടുപോലും അങ്ങ് ദയ കാണിച്ചു. അവരെ ക്രമേണ നശിപ്പിക്കാൻ അങ്ങയുടെ സൈന്യത്തിന്റെ മുന്നോടിയെന്ന പോലെ അങ്ങ് കടന്നലുകളെ അയച്ചു. അധർമ്മികളായ അവരെ യുദ്ധത്തിൽ നീതിമാന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കാനോ ഹിംസ്രജന്തുക്കളുടെ ഒറ്റ കുതിപ്പുകൊണ്ടോ അങ്ങയുടെ ദൃഢമായ ഒരു വാക്കുകൊണ്ടോ നശിപ്പിക്കാനോ കഴിയാഞ്ഞിട്ടല്ല ഇങ്ങനെ ചെയ്തത്. അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുതപിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി. അവർ ജന്മനാ ശപിക്കപ്പെട്ട വംശമാണ്. അവരുടെ പാപങ്ങൾക്ക് ശിക്ഷ നൽകാതിരുന്നത് അങ്ങ് ആരെയെങ്കിലും ഭയപ്പെട്ടിട്ടല്ല. നീ എന്താണ് ചെയ്തതെന്ന് ആര് ചോദിക്കും? അങ്ങയുടെ വിധി ആര് തടയും? അങ്ങ് സൃഷ്ടിച്ച ജനതകളെ നശിപ്പിച്ചാൽ ആരങ്ങയെ കുറ്റപ്പെടുത്തും? അധർമ്മികൾക്കു വേണ്ടി വാദിക്കാൻ ആരങ്ങയുടെ മുൻപിൽ വരും? കൂടാതെ അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങയുടെ വിധി നീതിപൂർവകമാണെന്ന് ആരുടെ മുൻപിലും തെളിയിക്കേണ്ടതുമില്ല. അങ്ങ് ശിക്ഷിച്ചാൽ ചോദ്യം ചെയ്യാൻ രാജാവിനോ ചക്രവർത്തിക്കോ സാധ്യമല്ല. അങ്ങ് നീതിമാനും നീതിയോടെ എല്ലാറ്റിനെയും ഭരിക്കുന്നവനുമാണ്. അർഹിക്കാത്തവനെ ശിക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന് ഉചിതമല്ലെന്ന് അങ്ങറിയുന്നു. അങ്ങയുടെ ശക്തി നീതിയുടെ ഉറവിടമാണ്. എല്ലാറ്റിന്റെയും മേൽ അവിടത്തേക്കുള്ള പരമാധികാരം എല്ലാറ്റിനോടും ദയ കാണിക്കാൻ കാരണമാകുന്നു. അങ്ങയുടെ അധികാരത്തിന്റെ പൂർണ്ണതയെ സംശയിക്കുന്നവർക്ക് അങ്ങ് അങ്ങയുടെ ശക്തി അനുഭവപ്പെടുത്തി കൊടുക്കുന്നു. അറിഞ്ഞിട്ടും ഗർവഭാവിക്കുന്നവരെ ശാസിക്കുകയും ചെയ്യുന്നു. സർവശക്തനായ അങ്ങ് മൃദുലമായ ശിക്ഷ നൽകുന്നു. വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. യഥേഷ്ടം പ്രവർത്തിക്കാൻ അങ്ങേക്ക് അധികാരമുണ്ടല്ലോ. നീതിമാൻ ദയാലുവായിരിക്കണമെന്ന് ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് അങ്ങ് സ്വജനത്തെ പഠിപ്പിച്ചു. അവിടുന്ന് പാപത്തെക്കുറിച്ച് അനുതാപം നൽകി. അവിടുത്തെ മക്കളെ പ്രത്യാശ കൊണ്ട് നിറച്ചു. അങ്ങയുടെ ദാസരുടെ ശത്രുക്കൾക്കും മരണാർഹർക്കും ദുഷ്ടത വിട്ടകലാൻ സമയവും സന്ദർഭവും നൽകി. ഇത്ര വലിയ സൂക്ഷ്മതയോടും കാരുണ്യത്തോടും കൂടിയാണ് അങ്ങവരെ ശിക്ഷിച്ചതെങ്കിൽ ഉത്തമ വാഗ്ദാനങ്ങൾ നിറഞ്ഞ ഉടമ്പടി അങ്ങ് നൽകിയ പിതാക്കന്മാരുടെ മക്കളായ അങ്ങയുടെ പുത്രരെ എത്രയധികം ശ്രദ്ധയോടെയാണ് അങ്ങ് വിധിച്ചത്. ഞങ്ങൾ വിധിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ ദയ ഓർക്കാനും വിധിക്കപ്പെടുമ്പോൾ ദയ പ്രതീക്ഷിക്കാനും വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ തിരുത്തുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് 10,000 ഇരട്ടി പ്രഹരം നൽകുന്നത്. അധർമ്മികൾ തെറ്റായ ജീവിതം നയിച്ചു. അവരുടെ മ്ലേച്ഛതകൾ കൊണ്ടുതന്നെ അവിടുന്ന് അവരെ പീഡിപ്പിച്ചു. അതിനിന്ദ്യമായ ജന്തുക്കളെപ്പോലും ദൈവങ്ങളായി ആരാധിച്ച് അവർ തെറ്റായ പാതയിൽ ബഹുദൂരം സഞ്ചരിച്ചു. ബുദ്ധിഹീനരായ ശിശുക്കളെപ്പോലെ അവർ വഞ്ചിക്കപ്പെട്ടു. ഭോഷരായ കുട്ടികളെ എന്ന പോലെ വിധിന്യായത്താൽ അങ്ങ് അവരെ പരിഹസിച്ചു. ലഘുശിക്ഷകളുടെ താക്കീത് ഗൗനിക്കാത്തവർ ദൈവം നൽകുന്ന അർഹമായ ശിക്ഷ അനുഭവിക്കും. ദേവന്മാർ എന്ന് തങ്ങൾ കരുതിയവയിലൂടെ തന്നെ തങ്ങൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ യാതനയിൽ അവർക്ക് അവയുടെ നേരെ കോപം തോന്നി. തങ്ങൾ അറിയാൻ കൂട്ടാക്കാത്ത അവിടുന്നാണ് സത്യദൈവമെന്ന് അവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതിനാൽ ഏറ്റവും വലിയ ശിക്ഷാവിധി അവർക്ക് ലഭിച്ചു. ജ്ഞാനം 13 വിഗ്രഹാരാധന. ദൈവത്തെ അറിയാത്തവർ സ്വദേഭോഷരാണ്. ദൃഷ്ടിഗോചരമായ നന്മകളിൽ നിന്ന് ഉണ്മയായവനെ തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞില്ല. ശില്പങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച അവർ ശില്പിയെ തിരിച്ചറിഞ്ഞില്ല. അഗ്നി, വായു, കാറ്റ്, നക്ഷത്രവലയങ്ങൾ, ശോഭിച്ച സമുദ്രം, ആകാശ തേജസ്സുകൾ, ഇവ ലോകത്തെ ഭരിക്കുന്ന ദേവന്മാരായി അവർ കരുതി. അവയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് മനുഷ്യർ അവയെ ദേവന്മാരായി സങ്കൽപ്പിച്ചെങ്കിൽ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവയുടെ കർത്താവെന്ന് അവർ ഗ്രഹിക്കട്ടെ. സൗന്ദര്യത്തിന്റെ സൃഷ്ടാവാണ് അവയുണ്ടാക്കിയത്. അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സൃഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവയിൽ നിന്ന് അവർ ധരിക്കട്ടെ. സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിന്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയാം. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ വ്യതിചലിക്കുന്നത്. അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ്. ദൃശ്യവസ്തുക്കൾ മനോഹരമാകിയാൽ അവർ അതിൽ പ്രത്യാശയർപ്പിക്കുന്നു. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെയെല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? സ്വർണം, വെള്ളി ഇവയിൽ നിർമ്മിച്ച രൂപങ്ങളെയോ മൃഗങ്ങളുടെ രൂപങ്ങളെയോ പണ്ടെങ്ങോ നിർമ്മിച്ച നിരുപയോഗമായ ശിലയെയോ ദേവന്മാരാക്കി നിർജീവമായ അവയിൽ പ്രത്യാശയർപ്പിക്കുന്നവരുടെ നില ശോചനീയമാണ്. മരത്തിൽ പണിയുന്ന വിദഗ്ധശില്പി എളുപ്പം മുറിക്കാവുന്ന മരം അറുത്ത് തൊലി നീക്കി ഉപയോഗപ്രദമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു. തള്ളിക്കളഞ്ഞ കഷ്ണങ്ങൾ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്ത് നിറയെ തിന്നുന്നു.
നിരുപയോഗമായി ശേഷിക്കുന്ന വളഞ്ഞുപിരിഞ്ഞ മുട്ടുകൾ നിറഞ്ഞ കഷണമെടുത്ത് സൂക്ഷ്മതയോടെ കൊത്തുപണി ചെയ്ത് വിശ്രമസമയം പോക്കുന്നു. അങ്ങനെ അതിന് മനുഷ്യരൂപം നൽകുന്നു. അഥവാ ഏതെങ്കിലും ക്ഷുദ്രമൃഗത്തിന്റെ രൂപം കൊത്തി ചായം പൂശി ചെമപ്പിച്ച് കുറവുകൾ ചായം കൊണ്ടു മറയ്ക്കുന്നു. അവൻ അത് ഉചിതമായ സ്ഥാനത്ത് ഭിത്തിയിൽ ആണികൊണ്ടുറപ്പിക്കുന്നു. അത് അതിനെ തന്നെ സംരക്ഷിക്കാൻ ശക്തിയില്ലാത്തതായതുകൊണ്ട് പരസഹായം വേണമെന്നറിയാവുന്നതുകൊണ്ട് അവൻ അത് വീണുപോകാതെ ശ്രദ്ധിക്കുന്നു. എങ്കിലും സമ്പത്തിനും വിവാഹത്തിനും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിർജ്ജീവമായ അതിനെ വിളിച്ചപേക്ഷിക്കാൻ അവന് ലജ്ജയില്ല. ആരോഗ്യത്തിന് ദുർബല വസ്തുവിനോടും ജീവന് നിർജ്ജീവ വസ്തുവിനോടും സഹായത്തിന് അനുഭവജ്ഞാനമില്ലാത്തവനോടും യാത്രാമംഗളത്തിന് അജരവസ്തുവിനോടും അവൻ പ്രാർത്ഥിക്കുന്നു. ധനസമ്പാദത്തിനും ജോലിക്കും പ്രവൃത്തികളിലുള്ള വിജയത്തിനും വേണ്ടിയുള്ള ശക്തിക്ക് ശക്തിഹീനമായ കരത്തോട് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനം 14 കോളുകൊണ്ട് സമുദ്രത്തിൽ യാത്രയ്ക്കൊരുങ്ങുന്നവൻ താനിരിക്കുന്ന കപ്പലിനേക്കാൾ അതിദുർബലമായ തടിക്കഷണത്തോട് പ്രാർത്ഥിക്കുന്നു. ആ യാനപാത്രത്തിന് രൂപം നൽകിയത് ലാഭേച്ഛയാണ്. ജ്ഞാനമാണ് അതിന്റെ ശില്പി. പിതാവേ, അങ്ങയുടെ പരിപാലനയാണ് അതിനെ നയിക്കുന്നത്. അവിടുന്ന് കടലിൽ അതിന് ഒരു പാത നൽകി, തിരകൾക്കിടയിലൂടെ ഒരു സുരക്ഷിതമാർഗം. അങ്ങനെ അവിദഗ്ധനും കടൽയാത്ര ചെയ്യാമെന്ന് വരുമാറ് ഏതാപത്തിലും നിന്ന് രക്ഷിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് കാണിച്ചു. അങ്ങയുടെ ജ്ഞാനത്തിന്റെ പ്രവൃത്തികൾ നിഷ്ഫലമാകരുതെന്ന് അങ്ങയുടെ ഹിതമാണ്. മനുഷ്യർ തീരെ ചെറിയ തടിക്കഷ്ണത്തിൽ പോലും ജീവിതരക്ഷയുറപ്പിച്ച് തിരകളിലൂടെ ചങ്ങാടത്തിൽ സുരക്ഷിതരായി കരയ്ക്കടുക്കുന്നു. പണ്ട് ഗർവിഷ്ഠരായ മല്ലന്മാർ നശിക്കുമ്പോൾ ലോകത്തിന്റെ പ്രത്യാശാപാത്രങ്ങൾ ഒരു പേടകത്തിൽ അഭയം തേടി. അങ്ങയുടെ കരങ്ങളാൽ നയിക്കപ്പെട്ട അവർ ലോകത്തിൽ പുതിയ തലമുറയുടെ വിത്ത് അവശേഷിപ്പിച്ചു. നീതി നിർവഹണത്തിനുതകിയ പേടകം അനുഗ്രഹീതമാണ്. കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ്. അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ. കാരണം അവൻ ആ നശ്വര വസ്തു നിർമ്മിച്ച് അതിനെ ദേവനെന്ന് വിളിച്ചു. അധർമ്മിയെയും അവന്റെ അധർമ്മത്തെയും ദൈവം ഒന്നുപോലെ വെറുക്കുന്നു. ശില്പത്തോടൊപ്പം ശില്പിയെയും അവിടുന്ന് ശിക്ഷിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾക്കും ശിക്ഷയുണ്ടാകും. ദൈവസൃഷ്ടിയുടെ ഭാഗമെങ്കിലും അവ മ്ലേച്ഛതയും മനസ്സിന് പ്രലോഭനവും മൂഢന്മാരുടെ പാദങ്ങൾക്ക് കെണിയുമായി തീർന്നിരിക്കുന്നു. വിഗ്രഹനിർമ്മാണ ചിന്തയാണ് അവിശ്വസ്തതയുടെ ആരംഭം. അവയുടെ കണ്ടുപിടുത്തമാണ് ജീവിതത്തെ ദുഷിപ്പിച്ചത്. അവ ആദിമുതലുള്ളതോ അവസാനം വരെ നിലനിൽക്കുന്നതോ അല്ല. മനുഷ്യന്റെ മിഥ്യാഭിമാനത്തിന്റെ ഫലമായി അവ ലോകത്തിൽ പ്രവേശിച്ചു. അവയുടെ പെട്ടെന്നുള്ള തിരോധാനം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അകാലത്തിൽ പുത്രൻ മരിച്ച ദുഃഖം ഗ്രസിച്ച പിതാവ് തന്നിൽ നിന്ന് അപഹരിക്കപ്പെട്ട മകന്റെ പ്രതിമയുണ്ടാക്കി മൃതശരീരം മാത്രമായിരുന്നവനെ ഇതാ ദേവനായി വണങ്ങുകയും തന്റെ പിൻഗാമികൾക്ക് വ്രതാനുഷ്ഠാനങ്ങൾ രഹസ്യമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഒരു ദുരാചാരം നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു. വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ടു വണങ്ങി സ്തുതിക്കാനിച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി. രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിന്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായ ബിംബമുണ്ടാക്കി. അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദൃശ്യനെങ്കിലും അടുത്തുള്ളവനെപ്പോലെ അവനെ സ്തുതിച്ചു. ക്രമേണ ഉത്കർഷേച്ഛുവായ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കാൻ ഉത്സാഹിച്ചു. രാജാവിനെ പ്രസാദിപ്പിക്കാനാവാം അവൻ രാജാവിന്റെ രൂപം കൂടുതൽ സുന്ദരമായി ഉണ്ടാക്കാൻ കൗശലം കാണിച്ചത്. ശില്പത്തിന്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പം മുൻപ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു. ഇതു മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു. നിർഭാഗ്യത്തിന്റെയോ രാജാധികാരത്തിന്റെയോ അടിമത്തത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത പേര് നൽകി. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്രാചാരങ്ങളോടെയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃതം, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി, ഇവ നടമാടുന്നു. പേരു പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും.
അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലെന്നിയെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു. നിർജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശയർപ്പിച്ച് അവർ ഉപദ്രവമുണ്ടാവുകയില്ലെന്ന പ്രതീക്ഷയോടെ നീചപ്രതിജ്ഞകൾ ചെയ്യുന്നു. വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവർ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തി വിശുദ്ധിയോടുള്ള അവജ്ഞ മൂലം കള്ളസത്യം ചെയ്തു. ഈ രണ്ടു കാര്യങ്ങൾക്കും അവർ ഉചിതമായ ശിക്ഷ അനുഭവിക്കും. മനുഷ്യർ എന്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നു അതിന്റെ ശക്തിയല്ല, പ്രത്യുത പാപത്തിന്റെ ന്യായമായ ശിക്ഷയാണ് അധാർമികരുടെ അതിക്രമങ്ങളെ നിരന്തരം പിന്തുടരുന്നത്. ജ്ഞാനം 15 ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ്. അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു. ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ്. ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു. അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്നറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത. അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം. മനുഷ്യന്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരന്റെ നിഷ്ഫലയത്നമായ നാനാവർണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയില്ല. അവയുടെ രൂപം മൂഢരെ ആവേശം കൊള്ളിക്കുന്നു. നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു. അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കമിതാക്കളാണ്. അവയിൽ കവിഞ്ഞ ഒന്നിലും ആശ്രയിക്കാൻ അവർക്കർഹതയില്ല. കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങളുണ്ടാക്കുന്നു. ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങളുണ്ടാക്കുന്നു. ഓരോന്നിന്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത്. അല്പകാലം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായ അതേ മണ്ണിൽ നിന്ന് വ്യാജദൈവത്തെ മെനയുന്നത്. തനിക്ക് മരണമുണ്ടെന്നോ തന്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല. എന്നാൽ അവൻ സ്വർണം, വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു. ചെമ്പുപണിക്കാരെ അനുകരിക്കുന്നു. വ്യാജദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു. അവന്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ്. തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു. നമ്മുടെ അസ്തിത്വത്തെ അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു. ഹീനമാർഗങ്ങളിലൂടെ പോലും മനുഷ്യൻ കഴിയുന്നത്ര പണം സമ്പാദിക്കണമെന്നാണ് അവൻ പറയുന്നത്. ജഡപദാർത്ഥത്തിൽ നിന്ന് ദുർബല പാത്രങ്ങളും കൊത്തുവിഗ്രഹങ്ങളും നിർമ്മിക്കുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് അവൻ എല്ലാവരെയുംക്കാൾ നന്നായി അറിയുന്നുണ്ട്. ശിശുക്കളുടേതിനേക്കാളും ബുദ്ധിഹീനവും ശോചനീയവുമാണ് അങ്ങയുടെ ജനത്തെ മർദ്ദിക്കുന്ന ശത്രുക്കളുടെ നില. കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാത്ത നാസാരന്ധ്രങ്ങളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരലുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളുമുള്ള മ്ലേച്ഛ വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു. വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണവ. തന്നെപ്പോലെ തന്നെയുള്ള ദൈവത്തെ സൃഷ്ടിക്കുക ഒരുവനും സാധ്യമല്ലല്ലോ. അവൻ മർത്യനാണ്. അവന്റെ അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നതും മൃതമാണ്. അവൻ ആരാധിക്കുന്ന വസ്തുക്കളേക്കാൾ അവൻ ഉത്കൃഷ്ടനാണ്. അവന് ജീവനുണ്ട്, അവയ്ക്കതില്ല. അങ്ങയുടെ ജനത്തിന്റെ വൈരികൾ നികൃഷ്ടജന്തുക്കളെ പോലും ആരാധിക്കുന്നു. ബുദ്ധിഹീനത നോക്കുമ്പോൾ അവ മറ്റുള്ള എല്ലാറ്റിനെയുംക്കാൾ മോശമാണ്. മൃഗങ്ങളെന്ന നിലയ്ക്ക് പോലും അവ കാഴ്ചയിൽ അനാകർഷകമാണ്. ദൈവത്തിന്റെ മതിപ്പോ അനുഗ്രഹമോ അവയെ സ്പർശിച്ചിട്ടില്ല. ജ്ഞാനം 16 ജന്തുക്കളിലൂടെ ശിക്ഷ. മൃഗാരാധകർക്ക് അർഹിച്ച ശിക്ഷ അത്തരം ജന്തുക്കളിലൂടെ തന്നെ ലഭിച്ചു. മൃഗങ്ങളുടെ പറ്റം അവരെ പീഡിപ്പിച്ചു. സ്വജനത്തെ ശിക്ഷിക്കുന്നതിനു പകരം അങ്ങ് അവരോട് കാരുണ്യം കാണിച്ചു. അവർക്ക് വിശപ്പടക്കാൻ രുചികരമായ കാടപ്പക്ഷികളെ നൽകി. ഭക്ഷണം കൊതിച്ച വൈരികളാകട്ടെ അരോചകമായ വിചിത്രജീവികളെ അയച്ചു. സ്വജനത്തിന്റെ അല്പകാലത്തെ ദാരിദ്ര്യത്തിനു ശേഷം അങ്ങ് അവർക്ക് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി. ആ മർദ്ദകർക്ക് കഠിന ദാരിദ്ര്യം നൽകുക ആവശ്യമായിരുന്നു. ശത്രുക്കളെ എത്രമാത്രം അങ്ങ് പീഡിപ്പിച്ചുവെന്ന് അങ്ങയുടെ ജനത്തെ ഇതുവഴി കാണിച്ചുകൊടുത്തു. അവിടുത്തെ ജനം വന്യമൃഗങ്ങളുടെ ക്രൗര്യത്തിനിരയാകുകയും സർപ്പദംശനമേറ്റ് നശിക്കുകയും ചെയ്തപ്പോൾ അങ്ങയുടെ ക്രോധം നീണ്ടുനിന്നില്ല. അവർ അല്പകാലം താക്കീതെന്ന നിലയിൽ പീഡനമേറ്റു. അങ്ങയുടെ നിയമത്തിലെ അനുശാസനങ്ങൾ ഓർമ്മിപ്പിക്കാൻ അവർക്ക് രക്ഷയുടെ അടയാളം നൽകി. അതിലേക്ക് നോക്കിയവർ രക്ഷപ്പെട്ടു. അവർ കണ്ട വസ്തുവിനാലല്ല, എല്ലാറ്റിന്റെയും രക്ഷകനായ അങ്ങുമൂലം രക്ഷപ്പെട്ടു.
അങ്ങാണ് ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതെന്ന് ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് ഇതുവഴി ബോധ്യപ്പെടുത്തി. വെട്ടുകിളികളുടെയും ഈച്ചകളുടെയും ഉപദ്രവത്താൽ അവർ മരിച്ചു വീണു. അവർക്ക് ഉപശാന്തി ലഭിച്ചില്ല. ഇത്തരത്തിലുള്ള ശിക്ഷയ്ക്ക് അവർ അർഹരായിരുന്നു. അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിന്റെ പല്ലിനും കഴിഞ്ഞില്ല. അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി, അവരെ സുഖപ്പെടുത്തി. അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിപ്പിക്കാൻ അവർ ദംശിക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് അവരെ അതിവേഗം രക്ഷിച്ചു. അല്ലെങ്കിൽ ആഴമുള്ള വിസ്മൃതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാൻ അവർക്ക് ഇടയാകാതെ പോകുമായിരുന്നു. കർത്താവെ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവന്റെയും മരണത്തിന്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. ഒരുവൻ തന്റെ ദുഷ്ടതയിൽ മറ്റൊരുവനെ വധിക്കുന്നു, എന്നാൽ വേർപെട്ടുപോയ ജീവനെ തിരികെ കൊണ്ടുവരാനോ ബന്ധിതമായ ആത്മാവിനെ മോചിപ്പിക്കാനോ അവന് കഴിവില്ല. കന്മഴയും മന്നായും അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടിയൊളിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത ധിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റു. അവരെ അതിവൃഷ്ടിയും ഹിമപാതവും കൊടുങ്കാറ്റും പിന്തുടർന്നു. അഗ്നി അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. എത്ര അവിശ്വസനീയം! എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു. പ്രപഞ്ചം നീതിമാന്മാർക്കു വേണ്ടി പോരാടുമല്ലോ. അധർമ്മികൾക്കെതിരെ അയക്കപ്പെട്ട ജീവികൾ നശിക്കാതിരിക്കാനും ഇതുകണ്ട് തങ്ങളെ ദൈവത്തിന്റെ ശിക്ഷാവിധി പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടി ഒരു ഘട്ടത്തിൽ അഗ്നി അടങ്ങി. വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കാൻ ജലമധ്യത്തിൽ അത് അഗ്നിയേക്കാളും തീക്ഷ്ണമായി ജ്വലിച്ചു. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അവർക്ക് അങ്ങ് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങയ്ക്കുള്ള വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഹിമപാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്ക വിധം മഞ്ഞും മഞ്ഞുകട്ടിയും അഗ്നിയിലുരുകിയില്ല. നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സ്വഗുണം മറന്നു. സ്രഷ്ടാവായ അവിടത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവെ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഒരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപുണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു. കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽമഞ്ഞ് പോലെ ഉരുകും, ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. ജ്ഞാനം 17 ഇരുളും വെളിച്ചവും. അങ്ങയുടെ വിധികൾ മഹത്തമവും അവർണ്യവുമാണ്. അതിനാൽ ശിക്ഷണം ലഭിക്കാത്തവർ വഴിതെറ്റിപ്പോകുന്നു. വിശുദ്ധജനം തങ്ങളുടെ പിടിയിൽ അമർന്നെന്ന് കരുതിയ ധിക്കാരികൾ അന്ധകാരത്തിന് അടിമകളും നീണ്ട രാത്രിയുടെ തടവുകാരുമാണ്. നിത്യപരിപാലനയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് അവർ അവയുടെ ഉള്ളിൽ അടയ്ക്കപ്പെട്ടു. വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യപാപങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ലെന്ന് തെറ്റിദ്ധരിച്ച അവർ ഭയചകിതരായി ചിതറിപ്പോയി. ദുർഭൂതങ്ങൾ അവരെ ഭയാക്രാന്തരാക്കി. ഉള്ളറകളില്ലായിരുന്നിട്ടും അവർ ഭയവിമുക്തരായില്ല. അവർക്കു ചുറ്റും ഭീകരശബ്ദം മുഴങ്ങി. ഇരുണ്ട ഉഗ്രസത്വങ്ങൾ അവരെ വേട്ടയാടി. അഗ്നിക്ക് പ്രകാശം പകരാൻ സാധിച്ചില്ല. നക്ഷത്രങ്ങളുടെ ദീപ്തരശ്മികൾ ആ വെറുക്കപ്പെട്ട രാത്രിയെ പ്രകാശിപ്പിച്ചില്ല. സ്വയം ജ്വലിച്ചതും ഭീകരവുമായ ഒരു അഗ്നിയെന്നിയെ മറ്റൊന്നും അവരുടെ മേൽ പ്രകാശിപ്പിച്ചില്ല. തങ്ങൾ കാണുന്ന വസ്തുക്കൾ അദൃശ്യ വസ്തുക്കളേക്കാൾ ഭീകരമാണെന്ന് അവർക്ക് തോന്നി. അവരുടെ മാന്ത്രിക കലയുടെ വ്യാമോഹം തറപറ്റി. അവർ അഭിമാനം കൊണ്ട ആ വിദ്യ പരിഹാസ്യമായി. രോഗബാധിതമായ മനസ്സിന്റെ ഭയവും വിഭ്രാന്തിയും മാറ്റാമെന്നേറ്റവർ തന്നെ പരിഹാസ്യമായ ഭയത്തിന് അടിമപ്പെട്ടു. ഭയപ്പെടാനൊന്നുമില്ലാതിരുന്നിട്ടും അവർ മൃഗങ്ങൾ പോകുമ്പോഴും സർപ്പങ്ങളുടെ സീത്കാരം കേൾക്കുമ്പോഴും പേടിച്ചു വിറച്ചു. അവർ ഭയം കൊണ്ട് വിറച്ചു നശിച്ചു. ഒരിടത്തു നിന്നും ഒഴിവാക്കാൻ വയ്യാത്ത വായുവിൽ പോലും കണ്ണു തുറന്നു നോക്കാൻ അവർക്ക് ധൈര്യമില്ല. തിന്മ ഭീരുത്വം നിറഞ്ഞതാണ്. അത് തന്നെ തന്നെ ശിക്ഷിക്കുന്നു. മനസാക്ഷിയുടെ സമ്മർദ്ദത്തിൽ അത് പ്രതിബന്ധങ്ങളെ പർവ്വതീകരിക്കുന്നു. ആലോചനാശീലത്തിൽ നിന്ന് വരുന്ന സഹായത്തെ ഭയം എപ്പോഴും തിരസ്കരിക്കുന്നു.
സഹായം ലഭിക്കുമെന്നുള്ള ആന്തരികമായ പ്രതീക്ഷ എത്ര ദുർബലമാണോ അത്രത്തോളം പീഡനത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞതയെ ഭയം ഇഷ്ടപ്പെടുന്നു. അശക്തമായ പാതാളത്തിൽ നിന്നെത്തിയ അശക്തമായ രാത്രി തങ്ങളെ ചൂഴുന്നപ്പോൾ അവർ ഒരേ ഉറക്കത്തിൽ മുഴുകി. ചിലപ്പോൾ ഭീകരഭൂതങ്ങളെ കണ്ട് അവർ ചകിതരായി, മറ്റു ചിലപ്പോൾ മനം തകർന്നു മരവിച്ചു. കാരണം അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഭയം അവരെ ഗ്രസിച്ചു. അവിടെയുണ്ടായിരുന്നവരെല്ലാവരും ലോഹനിർമ്മിതമല്ലാത്ത ഈ തടവറയിൽ അടയ്ക്കപ്പെട്ടു. കർഷകനോ ഇടയനോ ഏകാഗിയായ തൊഴിലാളിയോ ആകട്ടെ, അവർ പിടിക്കപ്പെടുകയും അനിവാര്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഏവരും ഒരേ അന്ധകാരത്തിന്റെ ശൃംഖലയാൽ ബന്ധിതരായിരുന്നു. കാറ്റിന്റെ സീത്കാരമോ പന്തലിച്ച വൃക്ഷത്തിൽ പക്ഷികളുടെ കളകളാരവമോ പാഞ്ഞൊഴുകുന്ന ജലത്തിന്റെ താളമോ പാറകൾ പിളർക്കുന്ന പരുഷ ശബ്ദമോ ചാടിയോടുന്ന മൃഗങ്ങളുടെ അദൃശ്യമായ ഓട്ടമോ ഹിംസ്രമൃഗങ്ങളുടെ ഗർജനമോ പർവ്വതഗുഹകളിൽ നിന്നുള്ള മാറ്റൊലിയോ എന്തും അവരെ ഭയം കൊണ്ട് സ്തബ്ധരാക്കി. ലോകം മുഴുവൻ ഉജ്ജ്വല തേജസ്സേറ്റ് നിർവിഘ്നം ജോലിയിലേർപ്പെട്ടപ്പോൾ തങ്ങളെ ഗ്രസിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന അന്ധകാരത്തിന്റെ പ്രതീകമായ ആ കനത്ത രാത്രി അവരെ മാത്രം ഗ്രസിച്ചു. എന്നാൽ ആ അന്ധകാരത്തേക്കാൾ കനത്ത അന്ധകാരം അവർക്ക് തങ്ങളിൽ തന്നെ അനുഭവപ്പെട്ടു. ജ്ഞാനം 18 എന്നാൽ അങ്ങയുടെ വിശുദ്ധജനത്തിന്റെ മേൽ വലിയ പ്രകാശമുണ്ടായിരുന്നു. ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു, എന്നാൽ അവരുടെ രൂപം കണ്ടില്ല. പീഡനമേൽക്കാഞ്ഞതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു. അങ്ങയുടെ വിശുദ്ധജനത്തോട് അവർ മുൻദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യാഞ്ഞതിന് നന്ദി പറഞ്ഞു. അവരോട് ശത്രുത കാട്ടിയതിന് മാപ്പ് ചോദിച്ചു. അങ്ങയുടെ ജനത്തിന്റെ അനിശ്ചിത മാർഗത്തിൽ ജ്വലിക്കുന്ന അഗ്നിസ്തംഭത്താൽ അങ്ങ് വഴികാട്ടി. അവരുടെ പ്രതീക്ഷാനിർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു. ആരിലൂടെ ലോകമെങ്ങും നിയമത്തിന്റെ നിത്യപ്രകാശം പരത്തേണ്ടിയിരുന്നു, ആ മക്കളെ ബന്ധനസ്ഥരാക്കിയ അവരുടെ ശത്രുക്കൾക്ക് പ്രകാശം നിഷേധിക്കപ്പെടുകയും ഇരുളിന്റെ തടവറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർ അർഹിക്കുന്നത് തന്നെ. ആദിജാതന്മാരുടെ വധം. അങ്ങയുടെ വിശുദ്ധജനത്തിന്റെ സന്താനങ്ങളെ വധിക്കാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു. അങ്ങ് ശത്രുക്കളുടെ ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു. അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു. തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിന്റെ പൂർണ്ണ ജ്ഞാനത്തിൽ ആനന്ദിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിവ് നൽകി. നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു. ഞങ്ങളുടെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി. സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു. ഏകമനസ്സായി ദൈവിക നിയമം അനുസരിച്ചു. അങ്ങനെ അങ്ങയുടെ വിശുദ്ധർ ഭാഗ്യഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു. അവർ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു. അവരുടെ ശത്രുക്കളുടെ രോദനത്തിന്റെ കോലാഹലം മാറ്റൊലികൊണ്ടു. സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു. അടിമയും യജമാനനും ഒരേ ശിക്ഷ അനുഭവിച്ചു. രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ. എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെയുള്ള മരണം. മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല. അവ സംസ്കരിക്കാൻ ജീവിച്ചിരുന്നവർ മതിയായില്ല. അവരുടെ വത്സലപുത്രർ നിമിഷനേരം കൊണ്ട് ഹതരായല്ലോ. തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദ്യജാതരുടെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെ ദൈവസുതരെന്ന് സമ്മതിച്ചു. സർവത്ര പ്രശാന്തമൂകത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിന്റെ മധ്യേ വന്നു. അവൻ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോളം ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൽ നിറച്ചു. ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയവിഹുല്ലരാക്കി. അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി. അർദ്ധപ്രാണരായി അങ്ങിങ്ങ് ചിതറിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിന്റെ കാരണം വെളിപ്പെടുത്തി. പീഡനത്തിന്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നറിവ് നൽകി. നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു. മരുഭൂമിയിൽ വച്ച് ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു. എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായൊരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി. തന്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിന്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ?
ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തന്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. മൃതദേഹങ്ങൾ ഒന്നിനുമേലൊന്നായി കൊന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അവൻ അണിഞ്ഞിരുന്ന മേലങ്കയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. നാല് രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. വിനാശകൻ ഇതുകണ്ട് ഭയന്ന് പിൻവാങ്ങി. ശിക്ഷയുടെ രുചിയറിഞ്ഞതുകൊണ്ടുതന്നെ മതിയായി. ജ്ഞാനം 19 ചെങ്കടലിലൂടെ. അധർമ്മികൾ അങ്ങയുടെ ജനത്തെ തിടുക്കത്തിൽ വിട്ടയച്ചെങ്കിലും മനം മാറി അനുധാവനം ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ നിർദയമായ കോപം അവസാനം വരെ അവരുടെ മേൽ ആഞ്ഞടിച്ചു. അവർ ദുഃഖമാചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവക്കുഴിയിങ്കൽ വിലപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനമെടുത്തു. നിർബന്ധിച്ചും യാചിച്ചും യാത്രയാക്കിയവരെ, ഒളിച്ചോടുന്നവരെ എന്ന പോലെ അവർ പിന്തുടർന്നു. തങ്ങൾ അർഹിക്കുന്ന ശിക്ഷാവിധിയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ സംഭവങ്ങൾ വിസ്മരിക്കാൻ ഇടയാക്കുകയും ചെയ്തത്. ഏറ്റ പീഡനങ്ങളുടെ കുറവ് തീർത്ത് പൂർത്തിയാക്കാനായിരുന്നു അത്. അങ്ങയുടെ ജനത്തിന് അത്ഭുതാവഹമായ യാത്രാനുഭവമുണ്ടാക്കാനും ശത്രുക്കളെ അസാധാരണമായ മരണത്തിന് ഇരയാക്കാനും വേണ്ടിയായിരുന്നു അത്. അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ അഭാവം നവ്യരൂപമെടുത്തു. മേഘം പാളയത്തിനുമേൽ നിഴൽ വിരിച്ചു. ജലം നിറഞ്ഞുകിടന്നെടുത്ത് വരണ്ട ഭൂമി. ചെങ്കടലിന്റെ മധ്യത്തിൽ നിർബാധമായ പാത. ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപ്പരപ്പ്. അങ്ങയുടെ കരത്തിന്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നു. അവരുടെ രക്ഷകനായ കർത്താവെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മേച്ചിൽപ്പുറത്തെ കുതിരകളെ പോലെയും തുള്ളിച്ചാടുന്ന കുഞ്ഞാടുകളെ പോലെയും അവർ കാണപ്പെട്ടു. തങ്ങളുടെ പരദേശവാസകാലത്ത് ഭൂമി മൃഗങ്ങൾക്കു പകരം കൊതുകുകളെയും നദി മത്സ്യങ്ങൾക്കു പകരം തവളക്കൂട്ടങ്ങളെയും പുറപ്പെടുവിച്ചത് അവരോർമ്മിച്ചു. ആർത്തി പിടിച്ച് വിശിഷ്ട ഭോജ്യത്തിന് അപേക്ഷിച്ച തങ്ങളെ തൃപ്തിപ്പെടുത്താൻ പുതിയ തരം പക്ഷികൾ, കടലിൽ നിന്ന് കാടപ്പക്ഷികൾ പറന്നെത്തിയത് അവർ കണ്ടതാണ്. ഇടിമുഴക്കത്തിന്റെ മുന്നറിയിപ്പോടെ അത്രേ പാപികളുടെ മേൽ ശിക്ഷകൾ നിപതിച്ചത്. അവർ ദുഷ്കൃത്യങ്ങൾ നിമിത്തം യഥാർഹം പീഡനമേറ്റു. അന്യജനതയോട് കഠിനമായ വെറുപ്പാണ് അവർ കാണിച്ചത്. മറ്റുള്ളവർ തങ്ങളെ സമീപിച്ച അന്യജനതയെ സ്വീകരിച്ചില്ല. എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് ഉപകാരം ചെയ്ത അതിഥികളെ അടിമകളാക്കി. അതുമാത്രമല്ല, അന്യജനതയുടെ നേരെ ശത്രുതാ മനോഭാവം കാണിച്ച ആദ്യത്തെ കൂട്ടർക്കും ശിക്ഷ ലഭിക്കും. രണ്ടാമത്തെ കൂട്ടർ അതിഥികളെ സ്വാഗതം ചെയ്ത് തങ്ങൾക്കൊപ്പം അവകാശമനുഭവിച്ച അവരെ കഠോരമായി പീഡിപ്പിച്ചു. ധർമ്മിഷ്ഠന്റെ വാതിൽക്കൽ നിന്നവരെ പോലെ അവർ കടന്നുപോകാൻ വഴി കാണാതെ കൂരിരുളിൽ തപ്പിത്തടഞ്ഞു. വീണയിൽ സ്വരസ്ഥാനഭേദമനുസരിച്ച് താളം മാറുന്നെങ്കിലും രാഗം മാറാത്തതുപോലെ മൂലവസ്തുക്കൾ പരസ്പരം മാറി. സംഭവിച്ചത് കാണുമ്പോൾ ഇത് വ്യക്തമാകും. കരയിലെ ജീവികൾ ജലജീവികളായി. ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു. അഗ്നി ജലത്തിൽ പോലും തന്റെ ശക്തി പ്രകടിപ്പിച്ചു. ജലം അഗ്നിയെ കെടുത്തുന്ന സ്വഭാവം വിസ്മരിച്ചു. മറിച്ച് അഗ്നിജ്വാല അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല. നിഷ്പ്രയാസം ഒരുങ്ങുന്ന സ്ഫടിക സദൃശ്യമായ സ്വർഗീയ ഭോജനത്തെ ഒരുക്കിയില്ല. കർത്താവെ, സ്വജനത്തെ അങ്ങെല്ലാറ്റിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. എന്നും എവിടെയും അവരെ തുണയ്ക്കാൻ അങ്ങു മടിച്ചില്ല.